അസ്സാമലൈക്കം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ചില ഭാഗത്ത് വലിയ കുരു ചോരക്കുരു അതുപോലെ തന്നെ അത് ചെറുതായി വന്നിട്ട് അതൊരു ബൾക്കായി മാറി അതിൽ ചോരവും ചോരയും ചിലവും ഒക്കെ നിറഞ്ഞ് സഹിക്കാൻ പറ്റാത്ത വേദന ഒക്കെ ഉണ്ടാകുന്നൊരവസ്ഥ അതുപോലെ തന്നെ ആ കുരുവിൻ്റെ നാല് ചുറ്റും ഹാഡായിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് തൊടാൻ പോലും പറ്റാണ്ട് രിക്കുന്ന അവസ്ഥ ഇങ്ങനെ നമുക്ക് ചിലർക്കെങ്കിലും ഇങ്ങനെ വരാത്തതായിട്ടുണ്ടാവില്ല പ്രത്യേകിച്ച് ഷുഗർ ഉള്ളവർക്ക് അതുപോലെ തന്നെ ചൂടുള്ള സമയങ്ങളിലാണ് ഇത് അധികമായിട്ട് കണ്ടുവരുന്നത് കണ്ടു വരുന്നത് ഇത് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് തന്നെയാണ് കേട്ടോ ചില ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ചൂടുണ്ടാക്കലുണ്ട് അതുപോലെ ചിക്കൻ മുട്ട ചിലപ്പോൾ മാമ്പഴം ഇതൊക്കെ അധികം കഴിച്ചാല് ചില ശരീരത്തിന് ചൂട് കൂടുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കലുണ്ട് അപ്പോൾ അതിനുള്ള മരുന്നാണ് ഇത് നമ്മൾ ഇത് തേക്കുകയാണെങ്കിൽ ഇത് പൊട്ടിക്കാനോ അല്ലെങ്കിൽ വേദന സഹിക്കാനോ അങ്ങനൊന്നും നിൽക്കണ്ട ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് പറ്റി കൊടുക്കേ വേണ്ടു നോർമലി നമ്മളിത് ഇങ്ങനെ ഉണ്ടായാൽ നമ്മൾ അടുത്തേക്ക് പോവുക ഡോക്ടർ ഇത് കീറാൻ പറയുക അല്ലെങ്കിൽ നമ്മൾ വേദന സഹിച്ചതിൽ നിന്ന് ചിലവും ചോരമൊക്കെ കളയുക എന്നാലും അത് അതുപോലെ തന്നെ വീണ്ടും വരുന്ന സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ആണെങ്കിൽ ചൂടുള്ള സമയത്താണെങ്കിൽ പുരുഷന്മാർക്കൊക്കെ അധികം കണ്ടുവരുന്ന ഒന്നാണ് ഇതിനെ പറയാ വാതപ്പരു എന്നാണ് നമ്മൾ സാധാരണ ഇതിൽ കുരു കുരു എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിനെ വാതപ്പരു എന്നാണ് പറയാ അപ്പൊ അതിനുള്ള മരുന്ന് എങ്ങനെയാ നോക്കാം നമുക്ക് ഇതിനാദ്യമായിട്ട് പറയുന്നത് നല്ല ചീരകാണ് കേട്ടോ പലതരം ചീരകം ഉണ്ടായാലും ചെറിയ ചീരകം നല്ല ചീരക എന്നൊക്കെ പറയില്ലേ അതാണ് ഇത് നമ്മളെ ശരീരത്തിനെ തണുക്കാൻ സഹായിക്കുന്ന ഒന്നുകൂടെയാണ് അപ്പം ഇത് ചൂട് കൂടുമ്പോളാണല്ലോ നമ്മുടെ ശരീരത്തിന് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല ജീരകം രണ്ട് സ്പൂണ് നല്ല ജീരകം കുറച്ച് വെള്ളത്തിൽ ഒരമണിക്കൂർ ഇട്ട് വെക്കുക എന്നിട്ട് അത് അതേപോലെ എടുത്തിട്ട് നന്നായി പേസ്റ്റ് പോലെ അരക്കുക അരച്ചിട്ട് ഇത് എവിടെയാണോ ഈ പരു ഉള്ളത് അതുമ്പ നന്നായി പരട്ടി വെക്കുക നമ്മൾ ജസ്റ്റ് നികത്തുമ്പോൾ മൈലാഞ്ചി ഇടൂല അതുപോലെ പൊത്തി വെക്കുക അല്ലാണ്ട് നന്നായി മസാജ് ചെയ്ത് വെക്കൊന്നും വേണ്ട അങ്ങനെ അത് ഡ്രൈ ആവുമ്പോൾ മാറ്റിയിട്ട് വീണ്ടും വെക്കുക അപ്പം തന്നെ അന്ന് അങ്ങനെ ദിവസത്തിൽ മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം ഒരു ദിവസം ചെയ്യുക രാത്രി ആകുമ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും അത് തന്നെ അതിൽ നിന്ന് ചോ ചോരയും ചിലവൊക്കെ പുറത്തേക്ക് വന്ന് അത് അമങ്ങിപ്പോവും നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഇത് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കേ വേണ്ടുള്ളൂ വേറെ കാര്യമൊന്നുമില്ല പിന്നെ ഉള്ളത് എന്ന് പറയുന്നത് നമ്മളെ വേപ്പാണ് നമ്മളെ കഴിക്കണ വേപ്പിൻ്റെ ഇല പരുക്കൾ ഭേദമാകാൻ ഉപയോഗിക്കാവുന്ന ഫലപ്രദമായ അണുനാശിനിയാണ് വേപ്പ് ബാക്ടീരിയ സൂക്ഷ്മണുക്കൾ എന്നിവയെ നശിപ്പിക്കാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട് എല്ലാത്തരം ചർമ്മ രോഗങ്ങൾക്കും വേപ്പ് നല്ലതാണ് വേപ്പ് അരച്ച് കൊഴുമ്പ് രൂപത്തിലാക്കി ചർമ്മത്തിൽ പരുവുള്ള ഭാഗത്ത് പുരട്ടുക നേരം കഴിഞ്ഞ് കഴുകിക്കളയുക അതുപോലെ തന്നെയാണ് നമ്മൾ തേയില ചെടി എണ്ണ ബാക്ടീരിയ സൂക്ഷ്മാണുക്കൾ എന്നിവ നശിപ്പിക്കാനും ശേഷിയുള്ള ഈ എണ്ണ ചർമ്മത്തിലുണ്ടാകുന്ന അണുബാധ ദീർഘകാലത്തേക്ക് ഭേദമാകാൻ ഏർ സഹായിക്കുന്ന ഒന്നാണ് ചർമ്മത്തിൽ നിലവിലുള്ള അണുബാധ ഭേദമാകുന്നതിന് പുറമെ ഭാവിയിൽ ഇവ വരാതിരിക്കാനും സഹായിക്കും ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പഞ്ഞി കൊണ്ട് വേണം എണ്ണ പരുവിൽ പുരട്ടാൻ തുടർച്ചയായി ഏതാനും ദിവസം അഞ്ച് ആറ് പ്രാവശ്യം ഇത്തരത്തിൽ ചെയ്യുന്നത് വേഗം ഫലം നൽകും കരിഞ്ചീരക എണ്ണ പോലെ തേയിലച്ചെടി എണ്ണ കുടിക്കാൻ നല്ലതല്ല അതുപോലെ തന്നെയാണ് നമ്മളെ മഞ്ഞൾ മഞ്ഞൾ ആരോഗ്യ ഗുണത്തില് പ്രധാന പ്രതിജ്വലനശേഷിയുള്ള മഞ്ഞള് രക്തം ശുദ്ധീകരിക്കാൻ സഹായിക്കും അതിനാൽ പരു ഭേദമാക്കാൻ ഇത് വളരെ നല്ലതാണ് മഞ്ഞൾ ചൂടുപാലിൽ ചേർത്ത് വേണം ഉപയോഗിക്കാൻ മഞ്ഞൾ അരച്ചത് ഇഞ്ചിയുമായി ചേർത്ത് വൃത്തിയുള്ള തുണി കൊണ്ട് പരുവിൽ പുരട്ടുക ഏതാനും ദിവസം ഇത് ആവർത്തിക്കുക പരു ഭേദമാകും അപ്പൊ മഞ്ഞള് നല്ല മഞ്ഞൾ നോക്കിയെടുക്കുക കേട്ടോ അതുപോലെ തന്നെയാണ് ഉള്ളി അണുനാശിനി ഗുണമുള്ള ഉള്ളി പരുവിനുള്ള പ്രതിവിധിയാണ് ഒരു കഷ്ണം ഉള്ളി പരുവിൽ തേച്ച് തുണി കഷ്ണം കൊണ്ട് മൂടുക അപ്പോഴുണ്ടാകുന്ന ചൂട് മാറുകയും പരുഭേദമാവുകയും ചെയ്യും അപ്പൊ ഈ ഉള്ളിനെ നമ്മൾ വട്ടന അരിഞ്ഞിട്ട് വെച്ചാലും നല്ലതാണ് അപ്പം ഇത്രയും പറഞ്ഞത് നമ്മളെ ശരീരത്തിൽ മിക്കവരിലും ഉണ്ടാകുന്ന ഒരവസ്ഥയാണിത് ഇത് വന്നാൽ ഭയങ്കര വേദനയാണ് അത് പിന്നെ അത് കീറി എടുക്കണം എന്നൊക്കെയാണ് ഡോക്ടർമാർ പറയാം അപ്പം അതിന് അതൊന്നും ചെയ്യാണ്ട് നമുക്ക് ഇത് അരച്ച് ഇട്ടാൽ തന്നെ അതിൽ നിന്ന് തന്നെ അതിൻ്റെ ഹാടൊക്കെ പോയി അതിന്റെ ഉള്ളിൽ നിന്ന് ചിലവും ചോരവും പുറത്തേക്ക് വന്ന് അത് മാറിപ്പോവും അപ്പോൾ നമ്മൾ ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് ചെയ്യുമ്പോൾ മൂന്ന് നാല് തവണ എങ്കിലും ചെയ്യണം ദിവസത്തിൽ അപ്പോൾ തന്നെ അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടെയുള്ള ആ ബെല്ലൈക്കണും കൂടെ അമർത്തണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു അസ്സാം വലൈക്കും